പറഞ്ഞു സംസാരിച്ചോ? ശസ്ത്രക്രിയ വേണ്ടിവരുമോ ചേച്ചി? ശസ്ത്രക്രിയ വേണ്ടിവരുമോ? എല്ലാവരും അത് പേര് സംസാരിച്ചിട്ട് പോകുന്നതാണ്. ഇത് നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ പാല ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് മാത്രം നിങ്ങളിവിടെ വരൂല. നിങ്ങളിവിടെ വന്നേക്കണതിൻ്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഈ ഓൺലൈനിൽ കണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വന്നേക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നല്ല വാർത്തകൾ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കാനല്ല നിങ്ങൾ മത്സരിക്കേണ്ടത്. നിങ്ങൾ മത്സരിക്കേണ്ടത് നല്ല ന്യൂസുകൾ ഉണ്ടാക്കാൻ മത്സരിക്കും. ഇപ്പം ചെന്നൈയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ആളായിട്ട് ഞാൻ ഒരു ഏകദേശം ഒരു 5 പേരോളം ബാദൂക്ക ചേട്ടൻ അമൃതയുടെ വീട്ടുകാർ എല്ലാവരും കൂടി കയറിയിട്ട് ഇപ്പൊ ഡോക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനുശേഷം ഇനിയുള്ള ഡിസിഷൻസ് എന്താണെന്നുള്ളത് അവർ തീരുമാനിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ആരും കയറിയിട്ട് തീരുമാനിച്ച് കുളമാക്കല്ലേ. ഓക്കെയാണ് ആളോക്കെയാണ്. ഇപ്പൊ രണ്ടാമത് സജഷൻ കൊടുക്കാൻ വേണ്ടി പോകണാണ്. ഇനിയിപ്പോ ഗസ്റ്റുകൾ ആരെ ആളോട് ചെയ്യലത്. അല്ല ന്യൂസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ഉണ്ടാക്കിയിട്ടില്ല എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? വെറുതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് മാത്രം എത്തിയാണോ? അല്ല ഒരിക്കലുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടക്കം എത്തിയത് ബാലയുടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് ഓൺലൈനിൽ കണ്ടിട്ട് ഞാൻ ഇവിടെ എത്തിയതാണ്. അല്ല ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുറേ ആളുകൾ നിങ്ങൾ തന്നെ ഓൺലൈൻ ന്യൂസുകൾ എടുത്ത് നോക്ക് എന്താണ് അതിനകത്ത് കാണുന്നത് നിങ്ങൾ തന്നെ നോക്ക്. കാരണം അതേ ന്യൂസ് വായിച്ചിട്ട് എത്തിയവനാണ് ഞാനും. അല്ല അതിപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന ആശുപത്രിയിലാണെന്ന് പറയുന്നത് ഒരു ഫേക്ക് ന്യൂസ് ആണ്. ഗുരുതരാവസ്ഥ എന്നൊന്നും പറയല്ല. ബാലൊക്കെ സംസാരിക്കും. ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അതേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈ ഗുരുതരാവസ്ഥ എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമില്ല. വളരെ ഫേക്ക് ന്യൂസ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹം കുറെ നാളായിട്ട് സമയത്തിന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അത്തരത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ആര് പറയുന്നു? അതാണ് ആരാണ് പറയുന്നത്? അതിനെ പറ്റി ഞാൻ ആധികാരികമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കണ്ടു അവർക്കാരെയും കണ്ടു കുഞ്ഞിനെയും കണ്ടു. ഏകദേശം 3/4 മണിക്കൂറോളം അവരും സംസാരിച്ചിട്ടുണ്ട്. ശരി.